ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെരിഫറൽസ്. എന്താണ് പെരിഫറൽസ്, അതുപോലെ എന്താണ് പോർട്ടുകൾ, വ്യത്യസ്തമായ പോർട്ടുകൾ ഏതൊക്കെയാണ് എന്നതാണ്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. പെരിഫറൽസ്. എ പെരിഫറൽ ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ ഇൻ ഓർഡർ ടു എക്സ്പാൻഡ് ഇറ്റ്സ് എബിലിറ്റീസ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ അതിൻ്റെ എബിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതുമായി കണക്ട് ചെയ്യുന്ന ഡിവൈസുകളെയാണ് നമ്മൾ പെരിഫറൽസ് എന്ന് പറയുക. എ പെരിഫറൽ ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ കമ്പ്യൂട്ടർ ഇൻ ഓർഡർ ടു എക്സ്പാൻഡ് ഇറ്റ്സ് എബിലിറ്റീസ്. അതായത് പെരിഫറൽസ് നമ്മളുടെ സാധാരണ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന്നും പെരിഫറൽസിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പെരിഫറൽസ് നമ്മൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫെസിലിറ്റി വേണമെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്നതാണ്. അതായത് ആ ഡിവൈസ് ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് നടക്കാതെ പോവുകയോ കമ്പ്യൂട്ടറിനൊരു പ്രശ്നവുമില്ല. നമുക്ക് ആ ഒരു സൗകര്യം വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസ് കണക്ട് ചെയ്യാം എന്നുള്ള അത്തരത്തിലുള്ള ഹാർഡ്വെയർ ഡിവൈസുകളെയാണ് നമ്മൾ പെരിഫറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഒന്നാമതായി നമുക്ക് കുറച്ച് അത്തരത്തിലുള്ള ഡിവൈസുകളെ പരിചയപ്പെടാം. ഒന്നാമതായി ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഹെഡ്ഫോൺ എന്നൊക്കെ പറയുന്നത്, ഇത് നമുക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യാനും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ആവശ്യം നമുക്ക് വരുമ്പോൾ മാത്രം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഡിവൈസാണ്. അതുപോലെ വെബ് ക്യാമറകൾ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ക്യാപ്ചറിങ് ഡിവൈസാണ് വെബ് ക്യാം. ദെൻ അടുത്തത് സൗണ്ട് കാർഡ്സ് ആൻഡ് സ്പീക്കേഴ്സ്. സൗണ്ട് കാർഡ്സ് ആർ ആൻ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ദാറ്റ് ജനറേറ്റ്സ് ആൻ ഓഡിയോ സിഗ്നൽ ആൻഡ് സെൻസ് ഇറ്റ് ടു കമ്പ്യൂട്ടേഴ്സ് സ്പീക്കേഴ്സ്. ഓഡിയോ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുകയും കമ്പ്യൂട്ടറിൻ്റെ സ്പീക്കറിലേക്ക് അത് സെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് ICആണ് സൗണ്ട് കാർഡ് എന്ന് പറയുന്നത്. സ്പീക്കർ എന്താണെന്ന് നമുക്കറിയാം. സ്പീക്കർ ഈസ് യൂസ് ടു കൺവേർട്ട് ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ഫ്രം ആൻ ആംപ്ലിഫയർ ഇൻ ടു സൗണ്ട്സ്. ആംപ്ലിഫയറിൽ നിന്നുള്ള ഒരു ഇലക്ട്രിക്കൽ സിഗ്നല് സൗണ്ടാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പീക്കേഴ്സ്. ഓക്കെ, ദെൻ അടുത്തതായിക്കൊണ്ടൊരു പെരിഫറൽ നെറ്റ്വർക്ക് കാർഡാണ്. ഇറ്റ്സ് ആൻ എക്സ്പാൻഷൻ കാർഡ് ദാറ്റ് അലൗസ് കമ്പ്യൂട്ടർ ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അതായത് ഒരു കമ്പ്യൂട്ടറിനെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനേബിൾ ചെയ്യുന്ന ഒരു പെരിഫറലാണ് നെറ്റ്വർക്ക് കാർഡ്. നെറ്റ്വർക്കുമായി കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പെരിഫറലാണ്. അതിനടുത്താണ് റിമൂവബിൾ സ്റ്റോറേജ്. അതായത് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന CD, അതുപോലെ DVD, USB ഫ്ലാഷ് ഡ്രൈവ്സ്, അതായത് പെൻ ഡ്രൈവ്സ്, ഇതുപോലുള്ള ഉപകരണങ്ങൾ, ഇതെല്ലാം പെരിഫറൽസിൻ്റെ ഭാഗമാണ്. അതുപോലെ പ്രിന്റർ ഈസ് എ പെരിഫറൽ വിച്ച് പ്രൊഡ്യൂസസ് എ ഹാർഡ് കോപ്പി ഓഫ് ഡോക്യുമെൻറ്റ്സ് സ്റ്റോർഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫോം. ഇലക്ട്രോണിക് ഫോമിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പ്രിന്റർ. അതൊക്കെ നമുക്ക് ഈ ഔട്ട്പുട്ട് ഡിവൈസസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയാണ് പെരിഫറൽസിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ള പോർഷനാണ് പോർട്ടുകളെ പറ്റി, വ്യത്യസ്തമായ പോർട്ടുകളെ പറ്റി. പോർട്ടുകൾ എന്തെന്നാൽ നമ്മൾ പറഞ്ഞു പെരിഫറൽസ് ആവശ്യാനുസരണം കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. അത്തരത്തിൽ വ്യത്യസ്ത പെരിഫറൽസ് അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെല്ലാം കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലെ ഒരു പാർട്ടാണ് പോർട്ടുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഡിവൈസിനെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഭാഗത്തിനെയാണ് പോർട്ട് എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി കൊണ്ട് പറയുന്നത് PS2 പോർട്ടാണ്. PS2 പോർട്ട്, ഇറ്റ് അലോസ് ഫോർ ദ കണക്ഷൻ ഓഫ് എ മൗസ് ആൻഡ് എ കീബോർഡ് ആൻഡ് ഇറ്റ് എനേബിൾസ് ദ കമ്പ്യൂട്ടർ യൂസർ ടു ആക്സസ് ഫങ്ഷൻസ് ആൻഡ് ടൈപ്പ് ഇൻ കമാൻഡ്സ്. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് മൗസ് അതുപോലെ കീബോർഡിനെയൊക്കെ കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടാണ് PS2 പോർട്ട്. നമുക്ക് കമാൻഡ്സ് ടൈപ്പ് ചെയ്യാനും മറ്റുള്ള ഫങ്ഷൻസ് ആക്സസ് ചെയ്യാനൊക്കെ ഇതിലൂടെ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ മൗസ് കീബോർഡ് എല്ലാം കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ട് തന്നെയാണ് PS2 പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു പോർട്ടാണ് സീരിയൽ പോർട്ട്. ഇറ്റ്സ് എ സീരിയൽ കമ്മ്യൂണിക്കേഷൻ
physical interface through which information transfers in or out one bit at a time. This port allows for the connection of a modem. ഇതൊരു സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇൻ്റർഫേസ് ആണ്. അതിലൂടെ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് വൺ ബിറ്റ് അറ്റ് എ ടൈം, ഒരു സമയത്ത് ഒരു ബിറ്റ് എന്ന രീതിയിലായിരിക്കും ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദിസ് പോർട്ട് അലോസ് ഫോർ ദ കണക്ഷൻ ഓഫ് എ മോഡം. മോഡം കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മോഡം എന്താണെന്ന് നമുക്കറിയാം, വ്യത്യസ്ത സിഗ്നൽസിന്, അനലോഗിനെ ഡിജിറ്റലാക്കാനും ഡിജിറ്റൽ സിഗ്നലുകൾ അനലോഗ് ആക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് മോഡം. ഓക്കെ, അപ്പോൾ മോഡം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടാണ് സീരിയൽ പോർട്ട്. അതുപോലെ മറ്റൊരു പോർട്ടാണ് പാരലൽ പോർട്ട്. പാരലൽ പോർട്ട്, ദ പാരലൽ പോർട്ട് ഈസ് ആൻ ഇൻ്റർഫേസ് ദാറ്റ് യൂസസ് എ 25 പിൻ കണക്ടർ. ഇറ്റ്സ് യൂസ്ഡ് ഫോർ കണക്റ്റിംഗ് പ്രിൻറ്റർ. പ്രിൻറ്റർ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന 25 പിൻ കണക്ടർ ഉള്ള ഒരു പോർട്ടാണ് പാരലൽ പോർട്ട്. ഓക്കെ, പ്രിൻറ്റർ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടാണ് പാരലൽ പോർട്ട്. അതിൽ 25 പിൻസ് ആണ് ഉണ്ടാവുക. ദെൻ അടുത്തത് നമുക്കെല്ലാം കോമൺ ആയിട്ട് അറിയാവുന്നതാണ് USB. USB സ്റ്റാൻഡ്സ് ഫോർ യൂണിവേഴ്സൽ സീരിയൽ ബസ്. യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നതിൻ്റെ ചുരുക്കരൂപമാണ് USB. ഇറ്റ് അലൗസ് മെനി പെരിഫറൽസ് ടു ബി കണക്റ്റഡ് യൂസിംഗ് സിംഗിൾ സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റർഫേസ് സോക്കറ്റ് ആൻഡ് ടു ഇംപ്രൂവ് ദ പ്ലഗ് ആൻഡ് പ്ലേ കേപ്പബിലിറ്റീസ് ബൈ അലവിങ് ഡിവൈസസ് ടു ബി കണക്റ്റഡ് ഓർ ഡിസ്കണക്റ്റഡ് വിതൗട്ട് റീബൂട്ടിംഗ് ദ കമ്പ്യൂട്ടർ. USBയുടെ ഒരു പ്രത്യേകത, സിംഗിൾ സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റർഫേസിലൂടെ, അതായത് ഒറ്റ ഒരു രീതിയിലുള്ള ഇൻ്റർഫേസ് സോക്കറ്റിലൂടെ അനേകം പെരിഫറൽസ് നമ്മൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ്. USB പോർട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡൈസ്ഡ് സോക്കറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു പെൻഡ്രൈവ് ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ഡാറ്റ കേബിൾ ആയിക്കോട്ടെ, അതിനൊരു ഒരേപോലെയുള്ള സോക്കറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഡിവൈസുകളെ ഒരേ സിംഗിൾ സോക്കറ്റിൽ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. അതുപോലെ ഇറ്റ് ഇംപ്രൂവ്സ് പ്ലഗ് ആൻഡ് പ്ലേ കേപ്പബിലിറ്റീസ്. പ്ലഗ് ആൻഡ് പ്ലേ കേപ്പബിലിറ്റീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു ഡിവൈസ് USBയിലൂടെ കണക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ കമ്പ്യൂട്ടർ റീബൂട്ട് ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളൊരു പുതിയ ഡിവൈസ് കണക്ട് ചെയ്താൽ അത് റീബൂട്ട് ചെയ്യാതെ തന്നെ അത് വർക്കാവുന്നതാണ്. അപ്പോൾ പ്ലഗ് ആൻഡ് പ്ലേ കേപ്പബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതും USBയുടെ പ്രത്യേകതയാണ്. USBയുടെ ഫുൾ ഫോം ഒരിക്കലും മറക്കരുത്, യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നതാണ്. ഓക്കെ, ദെൻ അടുത്തൊരു പോർട്ടാണ് VGA പോർട്ട്. വീഡിയോ ഗ്രാഫിക്സ് അറേ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് VGA, വീഡിയോ ഗ്രാഫിക്സ് അറേ. ഇതൊരു 15-pin 3-row പോർട്ടാണ്. അതായത് 3 റോകളായിട്ട് 15 pins ആണ് ഇതിലുണ്ടാവുക. മോണിറ്റർ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടാണ് VGA പോർട്ട്. ദിസ് പോർട്ട് കണക്ട്സ് ദ കമ്പ്യൂട്ടർ ടു ദ മോണിറ്റർ. കമ്പ്യൂട്ടറിനെ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടാണ് VGA പോർട്ട്. ഓക്കെ, മറ്റൊരു പോർട്ടാണ് ഫയർ വയർ. ഇത് മറ്റുള്ള എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ്സ്, അതുപോലെ ഹൈ സ്പീഡ് ഹൈ ബാൻഡ് വിഡ്ത്ത് പെരിഫറൽസ് എല്ലാം കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പോർട്ടാണ് ഫയർ വയർ എന്നുള്ളത്. ദിസ് ഹൈ സ്പീഡ് പോർട്ട് വർക്ക്സ് വെൽ ഫോർ ഡിജിറ്റൽ വീഡിയോ ആൻഡ് ഓഡിയോ. ഓക്കെ, ദെൻ അടുത്തൊരു പോർട്ടാണ് ഫ്ലാഷ് കാർഡ് എന്നുള്ളത്. ഫ്ലാഷ് കാർഡ് നമുക്കറിയാം, ഫ്ലാഷ് കാർഡുകൾ റീഡ് ചെയ്യുന്നതിനും റൈറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഫ്ലാഷ് കാർഡുകൾ, അതായത് നമ്മളുടെ മെമ്മറി കാർഡ്, ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡ് അല്ലെങ്കിൽ മെമ്മറി സ്റ്റിക്ക് എന്ന് പറയുന്ന ഫ്ലാഷ് കാർഡുകൾ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പോർട്ടാണ് ഫ്ലാഷ് കാർഡ്. ഓക്കെ, ഫ്ലാഷ് കാർഡ് എന്ന് തന്നെയാണ് പോർട്ടിൻ്റെ പേര്. ദെൻ ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൊരു ടേമാണ് ലെജസി പോർട്സ് എന്നുള്ളത്. ലെജസി പോർട്സ്, ദീസ് പോർട്സ് ആർ ദ പാരലൽ സീരിയൽ ആൻഡ് ഗെയിം പോർട്സ്. ദീസ് ആർ ഫുള്ളി ഓർ പാർഷ്യലി കൺസിഡേർഡ് ആസ് ഒബ്സലേറ്റ്. അതായത് മുമ്പുണ്ടായിരുന്ന പല പോർട്ടുകളും ഇന്ന് ഉപയോഗത്തിലില്ല. അതായത് പലതും ഫുള്ളായിട്ട് അല്ലെങ്കിൽ പാർഷ്യലായിട്ടൊക്കെ ഒബ്സലേറ്റ് ആയിട്ടുണ്ട്. അത്തരത്തിലുള്ള പോർട്ടുകളെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ലെജസി പോർട്സ് എന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് പെരിഫറൽസ് അതുപോലെ പോർട്സ് ഇവയെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത്
തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. IT ആൻഡ് സൈബർ ലോയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ക്ലാസ്സുകൾ ഇനിയും കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ മുൻപത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം കാണുക. താങ്ക് യു. മറ്റുള്ളവരിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്യുക. താങ്ക് യു.